ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കുട്ടികളിലെ അക്രമാസക്തമായ സ്വഭാവം അല്ലെങ്കിൽ ആസക്തി അഡിക്ഷൻ അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ന്യൂ ജനറേഷൻ പാരൻസൊക്കെ തന്നെ കുട്ടികളെ കൂടുതലും അവരുടെ ആവശ്യങ്ങൾ ആവശ്യത്തിലധികം മീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ കുട്ടികളെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പാരൻസൊക്കെ വിചാരിക്കുന്ന എന്താ, അവർ പറയുന്നതെല്ലാം സാധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും അല്ലെങ്കിൽ നല്ല സ്വഭാവ രൂപീകരണം അവരിലുണ്ടാകും എന്നൊക്കെയാണ് ഭൂരിഭാഗം ഇന്നത്തെ സമൂഹത്തിലെ രക്ഷിതാക്കളൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് തീർത്തും തെറ്റാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 2 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള സമയത്താണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാലിയബിളായിട്ട് അവരുടെ ഒരു പേഴ്സണാലിറ്റിയെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന കാലഘട്ടമാണ് ഈ 2 വയസ്സിനും 4 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായം. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടികളെ എത്രത്തോളം നല്ല രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് അവരെ വളർത്തിക്കൊണ്ട് വരുമോ, അവരുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു, അത്തരത്തിലായിരിക്കും അവരുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. ഇപ്പോൾ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി പോലുള്ള അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊന്നും നമുക്ക് മാറ്റിയെടുക്കുക വളരെ ടഫായിട്ടാണ് പൊതുവിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീഡ്സും വാൺസുമുണ്ട്. ഇപ്പോൾ ഫുഡ്, ബേസിക് ആയിട്ടുള്ള ഫുഡ് അവർക്ക് അത്യാവശ്യമാണ്. മിൽക്ക്, ബ്രെഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നീഡ്സ് കാറ്റഗറിയിൽ വരുന്ന ഡ്രസ്സ് ഒരു നീഡ്സാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ 100% മീറ്റ് ചെയ്യുക. അതേസമയം വാൺസ് കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ അതായത് ഐസ്ക്രീം, ചോക്ലേറ്റ്, സ്വീറ്റ്സ്, ഫാസ്റ്റ് ഫുഡ്, ബേക്കറി ഐറ്റംസ്, ഇമ്പൾസീവായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ടോയ്സോ മറ്റ് അത്തരത്തിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഈ വാൺസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും ഈ വാൺസ് കാറ്റഗറിയിലുള്ളത് നമ്മൾ 100% മീറ്റ് ചെയ്യരുത്. 25% മാത്രമേ മീറ്റ് ചെയ്യാവൂ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ ഒരു കുട്ടി ഒരു സന്ദർഭത്തിൽ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്, നമ്മൾ ആ സമയത്ത് ആ ദിവസം അത് വാങ്ങിക്കൊടുക്കുന്നില്ല, വേറൊരു ദിവസം അതേ കാര്യം വീണ്ടും ആവശ്യപ്പെടുകയാണ്, അന്നും നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുന്നില്ല, വേറൊരു ദിവസം വേറൊരു കോണ്ടക്സ്റ്റിൽ ആവശ്യപ്പെടുമ്പോൾ അന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല, 4ാമത്തെ തവണ വേറൊരു കോണ്ടക്സ്റ്റിൽ ആവശ്യപ്പെടുമ്പോൾ മാത്രം നമ്മളത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ഈ 25% വാൺസ് കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. 100% നമ്മൾ ഡിനേ ചെയ്യാനായിട്ടും പാടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ കുട്ടികളെയൊക്കെ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. യഥാർത്ഥത്തിൽ അവർ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല എൻഗേജ്ഡ്, അവർ വേറെ മൊബൈലോ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റികളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലാണ് അവർ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ കുട്ടികളെ കൂടെ കൂട്ടുക അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടുന്ന ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് അവരുടെ റോൾസ് അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടും വിളിക്കാം, അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് ഏൽപ്പിച്ച് അവരെ ചെയ്യാനായിട്ടും വിടാം. അതവരെ തീർച്ചയായിട്ടും ലോങ് ടേമായി അവരെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതോടൊപ്പം പാരൻസ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തെക്കുറിച്ച് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ അവർക്ക് കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകമെന്ന് പറയുന്നത് എപ്പോഴും സക്സസ്സും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം നടക്കുന്ന ഒരു ലോകമല്ല. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കും, സഫറിങ് നമ്മുടെ ലൈഫിൽ സംഭവിക്കും, ഈവിൽസ് നമ്മുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലൈഫിൻ്റെ റിയാലിറ്റി എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ
കുഞ്ഞിലേ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ നടക്കില്ല എന്നുള്ള ഒരു വസ്തുത കുട്ടികളെ മനസ്സിലാക്കിക്കുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ലോകത്തെ ഒരു റിയലിസ്റ്റിക് പെർസെപ്ഷനിൽ മനസ്സിലാക്കുന്നതിന് കുട്ടികളെ സഹായിക്കും. വളർന്നു വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലുണ്ടാകുന്ന പരാജയങ്ങളോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിലുണ്ടാകുന്ന ഫെയിലുകളോ അതൊന്നും തന്നെ കുട്ടികളെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുന്നതിൽ നിന്ന് മാറ്റും എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഈ ലോകത്തെക്കുറിച്ച് ഒരു ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ കൊടുക്കാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പെർസെപ്ഷൻ കുട്ടികളിൽ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ മുന്നേ ഒരു റോൾ മോഡൽ ആകാൻ വേണ്ടിയിട്ട് പാരൻസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം ഏതാണെന്ന് ചോദിച്ചാൽ സത്യസന്ധത എന്നുള്ള കാര്യത്തിലാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്നൊക്കെ നോക്കിക്കാണുമ്പോൾ ഈ ഓണസ്റ്റി അല്ലെങ്കിൽ ഒരു സത്യസന്ധത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ മുൻപാകെ തീർച്ചയായിട്ടും പാരൻസ് വളരെ സത്യസന്ധമായിട്ട് ഇടപഴകുകയും മറ്റു ആൾക്കാരുടെ അടുത്ത് ഇടപഴകുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരേപോലെ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്സിനെ സഹായിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ പാരൻസ് കുട്ടികളോട് ഇടപഴകുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഇതൊരു ആസ് എ ഫാദർ ആസ് എ മദർ എന്നുള്ളത് വളരെ റെസ്പോൺസിബിലിറ്റിയോടും വളരെ ഡ്യൂട്ടിഫുള്ളായിട്ടും കാണേണ്ടുന്ന ഒരു വസ്തുതയാണ് എന്നുള്ള ബോധ്യത്തിൽ കുട്ടികളോട് ഇടപെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സത്യസന്ധരും ആത്മാർത്ഥതയുള്ള ആത്മാർത്ഥതയും അതുപോലെ തന്നെ വിശ്വസ്തതയുള്ളവരായി അവരുടെ മുന്നേ ഒരു റോൾ മോഡലായി ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാനമായി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടുന്നത് ഇപ്പോൾ പാരൻസ് ഒക്കെ തന്നെ കൂടുതലും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുന്നത് വളരെ ചെറുപ്പ കാലത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ പലപ്പോഴും അവർക്ക് ജോലിയിൽ നിന്ന് തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ മൊബൈൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും മിണ്ടൂല, അതിലെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, പാരൻസിനെ അവരുടെ ആക്ടിവിറ്റികൾ തടസ്സപ്പെടുത്താറില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു എളുപ്പ വഴി എന്നുള്ള നിലയിലായിരിക്കാം പല പാരൻസും അത് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, കുട്ടികൾക്ക് മൊബൈൽ എടുത്തു കൊടുത്താണ് നിങ്ങൾ കുട്ടികളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ദോഷവും ഒരു ദ്രോഹവുമാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. യാതൊരു കാരണവശാലും കുട്ടികൾക്ക് പരമാവധി മൊബൈൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 17 വയസ്സാവുന്നത് വരെയെങ്കിലും മൊബൈൽ ഫോണിൻ്റെ ആവശ്യം അവർക്ക് ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമ്മൾ മനസ്സിലാക്കി യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ആസ് എ പാരൻ്റ് എന്നുള്ളത് വളരെ റിസ്ക് ഉള്ള അല്ലെങ്കിൽ വളരെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടുന്ന ആത്മാർത്ഥതയോട് ഉത്തരവാദിത്തം എടുക്കേണ്ടുന്ന ഒരു ചുമതലയാണ് എന്ന് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും നിർവഹിക്കുകയും അത് ലോങ് ടൈം ആയിട്ട് തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നല്ലൊരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിന് സഹായിക്കും.